മണലി പച്ചയിൽ നിർമ്മിച്ച സർവമത ഗുരുമന്ദിരം നാടിന് സമർപ്പിച്ചു. കൊല്ലം എം പി എൻ പീതാംബര കുറുപ്പ് ഗുരുമന്ദിരം ഉദ്ഘാടനം ചെയ്തു. മതസഹിഷ്ണുതയുടെ പ്രതീകമായി മൂന്ന് മതങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത എന്നിവ മണലിൽ സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് വികാരി ഫാദർ വിൽസൺ, അണ്ടത്തൂർ ക്ഷേത്രം തന്ത്രി മരുതുമംഗലത്ത് മഠത്തിൽ കൃഷ്ണശർമ്മ, കിണറ്റുമുക്ക് മുസ്ലിം ജമാഅത്ത് ഇമാം അബ്ദുൽ വാഹിദ് മംഗളാരി എന്നിവർ ചേർന്ന് ഗുരുമന്ദിരത്തിന് സമർപ്പിച്ചു. സർവമത ഗുരുമന്ദിര സമർപ്പണത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പുനലൂർ എം എൽ എ അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. ആനന്ദാശ്രമം ആചാര്യൻ ബോധേന്ദ്ര തീർത്ഥസ്വാമികൾ, തിരുവനന്തപുരം പാളയം ഇമാം മൗലവി ജമാലുദ്ദീൻ മങ്കട, തിരുവനന്തപുരം മേജർ അതിരൂപത സഹായമെത്രാൻ സാമുവൽ മാർ ഐറേനിയസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ നിർധന രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ഷേഖ് പി ഹാരിസും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജയമോഹനും നിർവഹിച്ചു. പൊതുസമ്മേളനത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജനെ ആദരിച്ചു. സർവമത ഗുരുമന്ദിര പ്രസിഡന്റ് ജെയിംസ് കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ അശോകൻ, ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ഭാസ്കർപിള്ള, മുൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർച്ചൽ സുഗതൻ, വൈസ് പ്രസിഡന്റ് ടി അജയൻ, കൺസ്യൂമർ ഫെഡ് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ റോയിക്കുട്ടി, റോയി കെ സൈമൺ, ഷാനവാസ്, അനിൽകുമാർ വി തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത അഞ്ചൽ.